அஸ்ஸலாமு அலைக்கும் ரஹ்மத்துல்லாஹி வபரகாத்தும். இன்றைக்கி நாம் பேச போகிற விஷயம், மேக்ஸிமம் நம்மகிட்ட நிறையா பேர்கிட்ட சொந்தமாக வண்டி இருக்கும். அப்படிங்கும்போது இப்போ புதுசாக சட்டம் வந்திருக்கு, பம்பர் யூஸ் பண்ணக்கூடாது, எக்ஸ்ட்ரா ஃபிட்டிங்கு, லைட்டுகள் மற்றும் ஹெவியான அதிகமான சவுண்டு ஒளி தரக்கூடியோ ஆரன் யூஸ் பண்ணக்கூடாது. நம்ம அவாய்ட் பண்ணிக்கிட்டால் நம்ம வந்து அந்த ஃபைன்லேருந்து நம்ம என்ன செஞ்சுக்கலாம், தப்பிச்சுக்கலாம். அது இந்த விஷயம் வந்து நம்ம கேரளா மக்கள், வேறு மாநிலங்கிருந்து வரக்கூடிய மக்களுக்கு தெரியாது. மேக்ஸிமம் கேரளாவில் வந்து நிறையா மக்கள் நம்ம தமிழ்நாட்டுக்குள்ளே வந்து சுற்றுலாவாகவும் மற்றும் ஜியாரத்துக்காக வர்றாங்க. அந்த மக்களுக்கு புரியறதுக்காக வேண்டி அவங்களுடைய மொழியில் எனக்கு தெரிஞ்ச மாதிரி பேசுகிறேன். ஏன்னா தேவையில்லாமல் எதுக்கு அவங்க ஃபைன் கொடுத்து அவங்களுடைய பணத்தை வேஸ்ட் பண்ணணும், சொல்ல வேண்டியது நம்ம கடமை. தெரிஞ்சுக்கிட்டாங்கன்னா அவங்க அது வந்து பயனடைவாங்க இல்லையா. அதனால் இந்த தமிழ விஷயம் நம்ம கேரளீயராய ஆளுகள் நம்மளை தமிழ்நாடு பாகங்களுக்கு மேக்ஸிமம் டூராயிட்டும் மற்றும் ஜியாரத்தாயிட்டൊക്കെ ബിസിനസ് മേഖലയിട്ടൊക്കെ എപ്പോഴും ആളുകൾ വരും. അപ്പോൾ സ്വന്തമായി വണ്ടിയുള്ള ആളുകൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട വിഷയം, പുതിയൊരു നിയമമാണ്, വണ്ടി കാറിൻ്റെ മുമ്പ് മുൻവശത്തുള്ള പമ്പർ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ യൂസ് ചെയ്താൽ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ, 4000-5000 രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള ഫൈനുകൾ നമ്മളെ പോലീസുകാർ ഇടും. പിന്നെ അത് മാത്രമല്ല, എക്സ്ട്രാ ലൈറ്റുകൾ, അതുപോലെ തന്നെ വലിയ സൗണ്ട് ഉണ്ടാക്കുന്ന ഓറണുകൾ, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫൈന് വലിയ രൂപത്തിൽ ഈടാക്കുന്നുണ്ട്. അതിൻ്റെ നിയമം കർശനമാക്കിയിട്ടില്ല, പക്ഷേ തുടക്കം കുറിച്ചു. ഇപ്പോൾ കാണുന്ന ഭാഗത്തൊക്കെ മാക്സിമം ആളുകൾ പിടിക്കുന്നുണ്ട്, ഫൈനിടുന്നുണ്ട്. നേരത്തെ തന്നെ വാർത്തയിലും ന്യൂസിൽ പേപ്പറിലും പത്രത്തിലൊക്കെ വന്ന വിഷയമാണ്. അപ്പോൾ ഈ തമിഴ്നാട് ഭാഗങ്ങളിലും മറ്റും എല്ലാ ഭാഗത്തും ഇത് കർശനമായി കൊണ്ടുവരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ അറിഞ്ഞതുകൊണ്ട് പറയുകയാണ്, മാക്സിമം തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ ബിസിനസ് മേഖലയായിട്ടും അതുപോലെ തന്നെ സിയാറത്തിനും ടൂറുമായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ സ്വന്തമായി വണ്ടിയിൽ വരുന്നവർ വലിയൊരു ഫൈന് അനാവശ്യമായി നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പമ്പറുകൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ എക്സ്ട്രാ ഫിറ്റിങ്ങിലെ ലൈറ്റുകൾ ഒഴിവാക്കി, വലിയ സൗണ്ടില്ല ഓറണുകളൊക്കെ ഒഴിവാക്കി, ലിമിറ്റായി നമ്മൾ വണ്ടി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന രൂപത്തിൽ നോർമലായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് വലിയൊരു ഫൈനെന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അനാവശ്യമായി നമ്മളെ കാശ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ ഫൈനൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പരമാവധി വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, വേറെ സ്റ്റേറ്റിലൊക്കെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക, അറിയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വിഷയം അതാണ്. പിന്നൊരു വീഡിയോയുമായിട്ടും ഇൻഷാ അള്ളാ നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.